മട്ടന്നൂർ എം എൽ എ കെ കെ ശൈലജയുടെ ആത്മകഥ കണ്ണൂർ സർവകലാശാല എം എ സിലബസിൽ. മൈ ലൈഫ് ആസ് എ കോംറേഡ് എന്ന ശൈലജയുടെ ആത്മകഥ ഉൾപ്പെടുത്തിയ സിലബസാണ് വാട്സാപ്പ് ഗ്രൂപ്പുകളിലൂടെ പ്രചരിക്കുന്നത്. സിലബസ് പ്രസിദ്ധീകരിക്കും മുൻപ് വാട്സാപ്പിലൂടെ പ്രചരിച്ചത് വിവാദമായിരുന്നു. സിലബസ് രാഷ്ട്രീയവൽക്കരിക്കാനുള്ള നീക്കം പ്രതിഷേധാർഹമെന്ന് കോൺഗ്രസ് അനുകൂല അധ്യാപക സംഘടന വ്യക്തമാക്കി. അതേസമയം ആത്മകഥ നിർബന്ധിത പഠന വിഷയമല്ലെന്ന് കരിക്കുലം കമ്മിറ്റി കൺവീനർ വിശദീകരിച്ചിട്ടുണ്ട്. കണ്ണൂരിൽ നിന്ന് വിവരങ്ങളുമായി സജിൻ ശോഭയുണ്ട്. സജിൻ, ഈ കെ കെ ശൈലജയുടെ ആത്മകഥ ഈ പഠന വിഷയമാക്കാൻ ഇതിൽ ഉൾപ്പെടുത്തിയതിന്റെ അതിൽ പ്രചോദനമായത് എന്താണ്? എന്താണ് കരിക്കുലം കമ്മിറ്റിയുടെ വിശദീകരണം? നിമി, ഇന്നലെയാണ് കണ്ണൂർ സർവകലാശാല ഈ രീതിയിലുള്ള സിലബസ് പുറത്തുവിട്ടത്. അതിനു മുൻപ് തന്നെ വാട്സപ്പിലൂടെ ഈ രീതിയിലുള്ള സിലബസ്, അതായത് മുഴുവൻ പഠന വിഷയങ്ങളുടെയും സിലബസ് വാട്സപ്പിലൂടെ പങ്കുവെച്ചു പോയത് വലിയ വിവാദമായിരുന്നു. ഓഗസ്റ്റ് 8-നാണ് കണ്ണൂർ സർവകലാശാലയിൽ ക്ലാസുകൾ തുടങ്ങിയത്. സിലബസ് ഇല്ലാതെ ക്ലാസുകളിൽ എന്തെടുക്കുമെന്ന ചോദ്യം കോൺഗ്രസ് അധ്യാപക സംഘടന ആദ്യം തന്നെ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അതിനു പിന്നാലെയാണ് വാട്സപ്പിലൂടെ സിലബസ് പുറത്തു വന്നത്. ഇത് വിവാദമായ പശ്ചാത്തലത്തിൽ ഈ വാട്സപ്പിലൂടെ പ്രചരിച്ച സിലബസിൽ നിന്നാണ് മൈ ലൈഫ് ആസ് എ കോംറേഡ് എന്ന ശൈലജയുടെ, കെ കെ ശൈലജ, മട്ടന്നൂർ എം എൽ എ ആയിട്ടുള്ള കെ കെ ശൈലജയുടെ പുസ്തകം പഠന വിഷയമായി ഉണ്ട് എന്നത് അറിഞ്ഞത്. ഇത് ഇന്നലെ സർവകലാശാല ഔദ്യോഗികമായി സർവകലാശാല വെബ്സൈറ്റിലൂടെ പുറത്തുവിടുകയും ചെയ്തു. ഇതിന്റെ ഭാഗമായി നമ്മൾ കരിക്കുലം കമ്മിറ്റി കൺവീനറുമായി സംസാരിച്ചു. സംസാരിച്ചതിന്റെ ഭാഗമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് നിർബന്ധിത പഠന വിഷയമല്ല. ഇത് പ്രാദേശികമായിട്ടുള്ള വ്യക്തിത്വങ്ങളെ, അതായത് കെ കെ ശൈലജയുടെ ആത്മകഥ പാഠഭാഗത്തിൽ ഉൾപ്പെടുത്തിയതിനൊപ്പം തന്നെ സി കെ ജാനുവിന്റെയും അംബേദ്കറിന്റെ അടക്കമുള്ള തദ്ദേശീയരായ ഇന്ത്യക്കാരായിട്ടുള്ള ആളുകളുടെ ആത്മകഥാംശങ്ങൾ ഈ പഠന വിഷയമായി ഉൾക്കൊള്ളിക്കണം എന്നതിന്റെ ഭാഗമായാണ് ഉത്തര മലബാറിൽ നിന്നും ഈ രീതിയിൽ ശൈലജ ടീച്ചറുടെ പാഠഭാഗം ഇതിൽ ഉൾപ്പെടുത്തിയത് എന്ന രീതിയിലുള്ള ഒരു വിശദീകരണമാണ് കരിക്കുലം കമ്മിറ്റി നമുക്ക് നൽകിയത്. ഈ ഇതിനെ രാഷ്ട്രീയമായി ഒരു ആരോപണമായി ഉന്നയിക്കുകയാണ് കോൺഗ്രസ് അധ്യാപക സംഘടന. പഠന ഭാഗങ്ങളിൽ രാഷ്ട്രീയവൽക്കരിക്കുകയാണ് കണ്ണൂർ സർവകലാശാലയിൽ നടക്കുന്നു എന്ന ആരോപണമാണ് കെ പി സി ടി എ ഇന്നലെ ഉന്നയിച്ചത്. ഇതിൽ വലിയ പ്രതിഷേധമാണ് കെ പി സി ടി എ മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും സെമസ്റ്റർ 1 മൊഡ്യൂൾ 1 കെ കെ ശൈലജയുടെ ഈ പാഠഭാഗം ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇതിനെതിരെ കോൺഗ്രസ് അധ്യാപക സംഘടന ഇതിനകം പ്രതിഷേധവുമായി വന്നു കഴിഞ്ഞു. ഇതിൽ ഈ പാഠം ഇതാണ് നിലവിലെ സ്ഥിതി. നിമ്മേ,